കർക്കിടക മാസത്തിൽ നാട് ചുറ്റാൻ ഇറങ്ങുന്ന ആടി വേടന്മാർ ഇന്നും കണ്ണൂരിലെ വേറിട്ട കാഴ്ചയാണ്. കാണാം. കർക്കിടക മാസത്തിൽ ഉത്തരമലബാറിലെ ഗ്രാമങ്ങളിൽ വേറിട്ട കാഴ്ചയാണ് ആടിവേടന്മാരുടെ നാടുചുറ്റൽ. പഞ്ഞമാസമായി കരുതിയിരുന്ന കർക്കിടകത്തിലെ ആദിവ്യാധികൾ അകറ്റി നാട്ടിൽ സന്തോഷം പ്രദാനം ചെയ്യുന്നുവെന്ന വിശ്വാസത്തിലാണ് ഇന്നും ഈ ആചാരം തുടരുന്നത്. ശിവപാർവതി സങ്കല്പമാണ് ആടിവേടന്മാർക്ക്. ദുരിതമകറ്റാൻ ശിവപാർവതിമാർ എത്തുന്നുവെന്നതാണ് വിശ്വാസം. വേടനെ ശിവനായും ആടിയെ പാർവതിയായും സങ്കല്പിച്ചുകൊണ്ടാണ് ഊരു ചുറ്റൽ. ശനിദോഷത്തെ തീർത്ത് അവർക്ക് നല്ലൊരു ഐശ്വര്യം ഇതും ആകണേ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ട് നമ്മൾ ഈ വേടനെയും കെട്ടിയിട്ട് നമ്മൾ കയറിയാണ്. വേടം കെട്ടാനുള്ള അവകാശം എന്ന് പറഞ്ഞാൽ പരമശിവ രൂപം കെട്ടിയിട്ട് ദേശാടനം നടത്താനും ദേശത്തിലുള്ള ദോഷങ്ങൾ തീർക്കാനുള്ള അവകാശമുള്ളത് പണിക്കന്മാർക്കാണ്, അതായത് മലയ സമുദായത്തിനാണ്. അതായത് നമ്മുടെ അടുത്ത് പരമശിവനും അവരുടെ അടുത്ത് പാർവതിയാണ്. അതായത് പരമശിവൻ മലേൻ്റെ അടുത്ത് എത്തി, പാർവതി അന്വേഷിച്ച് വന്നത് വണ്ണാൻ്റെ അടുത്തുമാണ്. അങ്ങനെ പരമശിവൻ പോയ വൈക്കേ കൂടി പാർവതീനെയും കൂട്ടിയിട്ട് വരുന്നതാണ് വണ്ണാ സമുദായം. അതാണ് ആടിവേട എന്ന് പറയുന്നത്. കർക്കിടകത്തിലെ ആദ്യ പകുതിയിൽ വേടനും രണ്ടാം പകുതിയിൽ ആടിയും നാട്ടിറങ്ങുന്നു. നിറവിളക്കും നിറനാഴിയും മറ്റും നൽകി കുടുംബാംഗങ്ങൾ സ്വീകരിക്കുന്നു. പാട്ടിന്റെ അകമ്പടിയോടെ ഓരോ വീടുകളും കയറിയിറങ്ങി അനുഗ്രഹം ചൊരിയുന്നു. പണ്ട് കാലത്ത് നിന്ന് വേടൻ ഇറങ്ങുന്ന ദിവസം തന്നെ ഫസ്റ്റ് പാടുന്ന വീട്ടിൽ നിന്നാൽ അവർ കുളിച്ച് കുറിതൊട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കും. അവിടുന്ന് പാടിക്കഴിഞ്ഞിട്ട് മറ്റൊരു വീട്ടിലേക്ക് പോകുമ്പോൾ നേരെ അപ്പുറവും കത്തിച്ചു വെക്കുന്ന കാലഘട്ടേനു. അപ്പം എന്ന് പറഞ്ഞാൽ വീട്ടിലെന്താ ഉള്ളത്, അതായത് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ, അതാണ് വെച്ച് ഭഗവാന് കൊടുക്കേണ്ടത്. പാശുപതാസ്ത്രം കരഗതമാക്കാനായി തപസ് ചെയ്യുന്ന അർജുനന് മുന്നിൽ വേഷപ്രച്ഛന്നരായി എത്തുന്ന പരമശിവനും പാർവതിയുമാണ് ആടിവേടന്മാർ. കള്ളക്കർക്കടകത്തിൽ തിമിർത്തു പെയ്യുന്ന മഴയിൽ ദുരിതക്കയത്തിലാകുന്നവർക്കു മുന്നിൽ നിറഞ്ഞാടുന്ന ആടിവേടന്മാർ കാലത്തിന്റെ കുത്തൊഴുക്കിൽ വിസ്മൃതിയിലേക്ക് മറയുകയാണ്. എങ്കിലും കണ്ണൂരിന്റെ ചിലയിടങ്ങളിൽ ഈ ആചാരപ്പെരുമയെ സമൃദ്ധിയോടെ നിലനിർത്താനുള്ള ശ്രമം ഏറെ ശുഭകരം തന്നെ. കണ്ണൂർ വലിയന്നൂരിൽ നിന്ന് ക്യാമറാമാൻ KV രവീന്ദ്രനൊപ്പം KO ശശിധരൻ, ദൂരദർശൻ ന്യൂസ്.